സംസ്ഥാന പോലീസിനെ വിമർശിച്ച് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. പോലീസിനെതിരായ ആന്നി രാജയുടെ പ്രതികരണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കണമെന്ന് പ്രതിനിധികൾ. പോലീസിന്റെ പ്രവർത്തനം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും സേനയിൽ സംഘപരിവാർ സ്വാധീനമുള്ളവർ കൂടുന്നുവെന്നും വിമർശനം. കൊല്ലം ചവറയിൽ മിനി ബസിൽ വാൻ ഇടിച്ച് 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ടത് ബേപ്പൂരിലേക്ക് മത്സ്യത്തൊഴിലാളികളുമായി പോയ മിനി ബസ്. 2 പേരുടെ നില ഗുരുതരം. പക്ഷിപ്പനിയെ തുടർന്ന് പ്രതിസന്ധിയിലായി ആലപ്പുഴയിലെ കർഷകർ. താറാവുകളെ കൊന്നൊടുക്കിയതിന് നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചില്ല. വൈകിയാൽ കടക്കിണിയിലാകുമെന്ന് കർഷകർ. പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യം. ആറ്റിങ്ങലിലെ പിങ്ക് പോലീസ് കേസിൽ നഷ്ടപരിഹാര തുകയുടെ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് കുട്ടിയുടെ അച്ഛൻ ജയചന്ദ്രൻ. ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണം നീക്കിവെക്കുമെന്നും സർക്കാർ അപ്പീൽ നൽകരുതെന്നും ആവശ്യം. അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ രാജിവെച്ച ജീവനക്കാരൻ ഓഫീസിലെത്തി രേഖകൾ പരിശോധിച്ചതായി പരാതി. ആശുപത്രി സൂപ്രണ്ടിന്റെ അനുമതിയില്ലാതെ പരിശോധന നടത്തിയത് മുൻ ജീവനക്കാരൻ നന്ദകുമാർ. ഫയലുകൾ നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ്. വയനാട് കുറുക്കൻമൂലയിൽ ജനവാസ മേഖലയിലിറങ്ങി കടുവയ്ക്കായുള്ള തെരച്ചിൽ നിർത്താനൊരുങ്ങി വനംവകുപ്പ്. മേഖലയിൽ സ്ഥാപിച്ച 5 കൂടുകൾ അടിയന്തരമായി മാറ്റാൻ ഉത്തരവിട്ട് ഉത്തരമേഖലാ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് ഓഫീസർ. നടപടി 10 ദിവസത്തിലേറെയായി കടുവയുടെ സാന്നിധ്യം കണ്ടെത്താത്തതിനാൽ. നെയ്യാറ്റിൻകരയിൽ വ്യാപാരിയും ഭാര്യയും മരിച്ച നിലയിൽ. നെയ്യാറ്റിൻകര വിഷ്ണു ജ്വല്ലറി ഉടമ കേശവൻ, ഭാര്യ സെൽവം എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം പള്ളിമുക്കിൽ മിനി ലോറി ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി അപകടം. 2 പേർക്ക് ഗുരുതര പരുക്ക്. തകർന്ന വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.